ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട് ഫുഡ് ഐറ്റംസിൻ്റെ വീഡിയോസ് ഇടണമെന്ന്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാവേ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ചെറുപഴമാണ്. ചെറുപഴം രണ്ടെണ്ണോ മൂന്നെണ്ണോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക്, നിങ്ങളുടെ വീട്ടിലെ ആളുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചെറുപഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെറുപഴം നുറുക്കി ജാറിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ഗ്ലാസ് പാൽ വേണം. ഞാൻ രണ്ട് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് കൂട്ടിയാൽ മതി. പിന്നെ പാലൊന്നും അധികം വേണമെന്നില്ല. നമുക്കൊരു കട്ടി പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതൊക്കൊരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് കുറച്ച് പഞ്ചസാരയും ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. എൻ്റെ ഇതിലെ പാലിച്ചിരി കൂടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലൂസ് പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ലൂസ് വേണ്ട കേട്ടോ, ഇതിലും കട്ടിയിലും മതി. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ ബ്രെഡിൻ്റെ നാല് സൈഡൊന്നും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ മാറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ജാമാണ് കേട്ടോ. ജാമ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പോൾ ജാമാണ് നമ്മൾ യൂസ് ആക്കുന്നത്. ജാം എടുത്തിട്ട് ഒരു ബ്രെഡിൻ്റെ മേലെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഇതേ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര എളുപ്പമായതുകൊണ്ട് തന്നെ ബ്രെഡൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ, ബ്രെഡും ജാമൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോഴേ നമുക്ക് ഇനിയും ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ ഇടാൻ ഇൻട്രസ്റ്റ്. അതുപോലെ തന്നെ മറ്റൊരു ബ്രെഡും കൂടി എടുത്തിട്ട് അതിൻ്റെ മേലെയും ജാമ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്നിൻ്റെ മേലേക്ക് മറ്റേത് വെക്കുക. മറ്റേത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് അമർത്തി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാം, ഏത് ഷേപ്പിൽ വേണമെങ്കിലും. ഞാനിപ്പോൾ ഇങ്ങനെ സ്ക്വയറായിട്ട് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമുള്ള കോണായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ബ്രെഡിലും ജാമൊന്ന് തേച്ച് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലെ എല്ലാതും നമ്മൾ ആവശ്യമുള്ളതിനനുസരിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, കൂടുതലായിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതേ എല്ലാതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫ്രൈ പാൻ പാത്രത്തിൽ ഒരു തരി എണ്ണ വെളിച്ചെണ്ണ ഒന്ന് ഇതാക്കണം. കൂടുതൽ ഒഴിച്ച് മുക്കി പൊരിക്കല്ല നമ്മൾ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടുണ്ടല്ലോ ആദ്യം ഉണ്ടാക്കി വെച്ച, ആ കൂട്ടിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല പോലെ ആക്കിയിട്ടൊന്ന് എടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് എന്താ പറയുക, അങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക കേട്ടോ. എൻ്റെത് ഞാൻ പറഞ്ഞില്ലേ മിക്സ് ഒന്ന് ലൂസായിന്, ആ ലൂസായതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചൊക്കെ നിൽക്കണത്. ഒന്നും കൂടി കട്ടിയിൽ വേണം, നല്ല കട്ടിയിൽ വേണം കേട്ടോ ഉണ്ടാക്കാൻ. അങ്ങനത്തെ എന്തായാലും നമ്മൾ സംഭവം ഇവിടെ സൂപ്പറായിട്ടുണ്ട്, സ്നാക്ക് ഇവിടെ നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് മുക്കി പൊരിക്കൊന്നും വേണ്ട, ബ്രെഡല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മളെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനും ഇതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിൽ ജാമല്ലേ, മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്താൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.